സ്വർഗാധിപതി ദേവാ നിന്നുടയാ ലയമതിനുൾ പൂകീതാന്യ സിംഹാസന സവിദേ വന്നിപ്പോ ലംഘനമെല്ലാമോ ജീച്ചൻ പാപമശേഷം മാ സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷിക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെളിപ്പുമുള്ള ദൈവമാതാവായ കന്യ മറിയാമിലിന്ന് വേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ് തരയപ്പെടുകയും ചെയ്തവനായി സ്വർഗീയപിതാവിന്റെ ഏകപുത്രനും വചനവും രാജവുമായ കർത്താവേ നിന്നെ ഞാൻ വാഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധാതിരിത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ വിഷയാദംബരാവേ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ആദീശാതാലോ കാദീശ ഐസോലോ കാദീശ കാദീശാത് ആലോ കാദീശ ഐസോനോ കാദീശ കാദീശാത് ആലോ കാദീശ ലോമോയുസോ ദിസ്ലിത്തലോ പായ
इस राह मेला कुरिए लाई सो कुरिए लाई सो कुरिए लाई सो पौलुस स्लीगा धन्यन सुल्गेटे ദേവം ഞങ്ങളറിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലുമാദൂതൻ താനേൽക്കും സവദൻ ശാപം പലതരമുപദേശങ്ങളവോ പാരിൽ മുളച്ചു പരക്കുന്നോ ദൈവത്തിൻ ഉപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നോ ധന്യൻ വിശുദ്ധ പൗലോസ് ലീഗ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് പാർക്കുമോ എന്റെ സഹോദരങ്ങളെ, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവീൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവീൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെയാണ്. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല, കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. നമുക്കൊരു ബലിപീഠമുണ്ട്, അതിൽ നിന്ന് ഭക്ഷിക്കാൻ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവകാശമില്ല. കാരണം പ്രധാന പുരോഹിതൻ പാപപരിഹാരത്തിന് ബലിപീഠത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തമെടുത്ത മൃഗങ്ങളുടെ ശരീരം ദഹിപ്പിക്കപ്പെടുന്നത് പാളയത്തിന് പുറത്തു വച്ചാണ്. സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വച്ച് പീഡനമേറ്റു. അവനു വേണ്ടി അപമാനം സഹിച്ചുകൊണ്ട് നമുക്കും പാളയത്തിന് പുറത്തിറങ്ങി അവൻ്റെ അടുത്തേക്ക് പോകാം. എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത്. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. പാർക്കുമോ നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന കർത്താവ് ശിംഷിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ യോഗ്യരാക്കി തീർക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. എവൻഗേലിയോൻ
തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യന്മാരാണ്. യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യനെ യജമാനൻ താമസിച്ചേ വരുമെന്ന് പറഞ്ഞ് തൻ്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്നവനെ ശിക്ഷിക്കുകയും കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും എന്ന് താൻ അരുളി ചെയ്തു. ഉശൈനോ യജമാനൻ വരുമന്നേര തുടരുള്ളോരായിത്തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോധൻ നേര പകലല്ലാതൻ കൂടെ പണിതോ കവനർ കെട്ടി പരിഗർമി ചേടും താതനിരത്തും മേശയ്ക്കാൻ പരിഗമിക്കും സുതൻ ഋക്കുദിശാർകളിത മൂടയും നോരോ മൂടി ഹല്ലേലൂയ ചൂടും മകുടത്തിൽ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവദാസൻ മാർയുവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ സ്വർഗീയ പ്രവേശനത്തിൻ്റെ 68-ാം വാർഷികം നാം ഇന്ന് ആഘോഷിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരുവാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളിലും പ്രാർത്ഥനകളിലും നാം ഓർക്കണം. നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടി അവർ നിത്യ സൗഭാഗ്യം അനുഭവിക്കുമ്പോൾ ആ നിത്യ സൗഭാഗ്യത്തിൽ ആയിരുന്നു കൊണ്ട് താൽക്കാലികമായ ഭവനങ്ങളിൽ വസിക്കുന്ന നമ്മെ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സിയോൻ സഞ്ചാരികളായ നമ്മെ ദേവകരങ്ങളിൽ സമർപ്പിക്കുവാൻ അവർ ശക്തരായ വ്യക്തികളായി മാറുകയാണ്. 1882 സെപ്റ്റംബർ മാസം 21-ാം തീയതി പുരാതനമായ മേടയിൽ മല്ലിട്ടി പണിക്കർ കുടുംബത്തിൽ തോമ പണിക്കരുടെയും അന്നമ്മയുടെയും മകനായി ജനിച്ച് 1982 ഒക്ടോബർ മാസം 4-ാം തീയതി പിതൃസഹോദരനായ
തരിയത് പണിക്കരിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഗീവർഗീസ് എന്ന പേരിൽ അറിയപ്പെട്ട ആ ബാലൻ ദാവീദാശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിലും മാവേലിക്കര സി എം എസ് സ്കൂളിലും കോട്ടയം എം ഡി സെമിനറി സ്കൂളിലും സ്കൂൾ പഠനം പൂർത്തിയാക്കി കോട്ടയം സി എം എസ് കോളേജിലും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ബി എയും എം എയും പഠിച്ച് 1990 പുതിയകാവ് പള്ളിയിൽ വച്ച് വട്ടശ്ശേരിയിൽ ദുവനാസിയോസ് മെത്രാപ്പൊലീത്ത ശമാശപട്ടം നൽകി കുദാശകളുടെ ശമാശനം എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം കോട്ടയം എം ഡി സെമിനറിയിലെ പ്രിൻസിപ്പലായും സെറാറംപൂർ കോളേജിൽ ഒരു പ്രൊഫസറായും സേവനമനുഷ്ഠിച്ച് തൻ്റെ ഗുരുവായ വട്ടശ്ശേരിയിൽ ദേവനാസിയോസ് തിരുമനസ്സിൽ നിന്നും പരുമലപ്പള്ളിയിൽ വച്ച് പൗരോഹിത്യ പട്ടം സ്വീകരിച്ച അദ്ദേഹം പൗരോഹിത്യ ശുശ്രൂഷയിലൂടെയും ഒരു ഗുരുവെന്ന നിലയിലും വളരെ സുദൃഢമായ സേവനം കാഴ്ചവെച്ചു. സെറാറംപൂർ കോളേജിൽ പ്രൊഫസർ ഹോവൽസ് അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ മധ്യതിരുവിതാംകൂറിൽ നിന്ന് സമർത്ഥരായ 22 വിദ്യാർത്ഥി 12 വിദ്യാർത്ഥിനികൾ ഇവരെ അവിടെ സ്വന്തം ചെലവിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് പ്രബുദ്ധരാക്കി ദൈവത്തെ അന്വേഷിച്ച അദ്ദേഹം സബർമതി ആശ്രമത്തിലൂടെയും ശാന്തിനികേതൻ ആശ്രമത്തിലൂടെയും തൻ്റെ ജീവിതത്തിൻ്റെ ധന്യത അനന്യത മനസ്സിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തി 1919 സെറാറംപൂർ കോളേജ് വിട്ട് പെരുന്നാടിൻ്റെ മുണ്ടൻമലയിൽ തനിക്ക് ലഭിച്ച സ്ഥലവും പിതാവ് വാങ്ങിക്കൊടുത്ത സ്ഥലവും ഒക്കെയായിട്ടുള്ള ആ സ്ഥലത്ത് ഒരു ആശ്രമം തുടങ്ങി മുണ്ടൻമലയിൽ പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലൂടെ ദൈവികമായ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് 1920 പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം ബഥനിയയുടെ ഗുരുവായി ഉയർത്തപ്പെട്ട അദ്ദേഹം ആ കാലഘട്ടങ്ങളിൽ സഭയുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാനുള്ള ശക്തി ആർജിച്ചു. 1925 മെയ് മാസം 1st മിരണംപള്ളിയിൽ വച്ച് മെത്രാപ്പൊലിത്തയായി ഉയർത്തപ്പെട്ട ആ ഒരു പശ്ചാത്തലത്തിൽ ബഥനിയുടെ മെത്രാൻ എന്ന് അറിയപ്പെട്ടിരുന്ന അദ്ദേഹം 1925 സെപ്റ്റംബർ മാസം 21st ബഥനി സന്യാസിനി സമൂഹത്തിന് രൂപം നൽകുകയും സ്ത്രീകളുടെ ഇടയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നതിനുള്ള പരിശ്രമം നടത്തുകയും സന്യാസ ആശ്രമത്തിൻ്റെയും സന്യാസിനി സമൂഹത്തിൻ്റെയും പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടി ആത്മീയമായ ഉൾക്കരുത്തോടുകൂടി ദൈവസമ്പാദനത്തോടുകൂടി പെരുന്നാടിനെ മുണ്ടമല വിട്ടുപേക്ഷിച്ചുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയെ ആശ്ലേഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1930 സെപ്റ്റംബർ 20 11 പിയൂസ് മാർപ്പാപ്പയുടെ അനുഗ്രഹാശിസ്സുകളോടെ കൊല്ലം ബിഷപ്പായിരുന്ന മരിയ അലോഷ്യസ് ബെൻസുകർ തിരുമനസിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയിലേക്ക് മെത്രാന്മാരുടെ പ്രതിനിധിയായി മാർത്തയ ഫിലോസ് തിരുമേനിയും വൈദികരുടെ പ്രതിനിധിയായി വന്നി ജോണച്ചനും ശമാശന്മാരുടെ പ്രതിനിധിയായി അലക്സാണ്ടർ ശമാശനും
ആത്മായ പ്രതിനിധിയായി ശ്രീ ക്ലീലത്ത് ചാക്കോച്ചനും ഉൾപ്പെടെയുള്ള അഞ്ചു പേര് പുനരയ്ക്കപ്പെട്ടുകൊണ്ട് ആഗോളസഭയുടെ അംഗമെന്നുള്ള നിലയിൽ അഭിമാനത്തോടുകൂടി പ്രവർത്തിച്ചു. നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയ അദ്ദേഹത്തിന് പരിശുദ്ധ സിംഹാസനം കലവറയില്ലാത്ത പിന്തുണ നൽകുകയും 1932 ജൂൺ മാസം 12-ാം തീയതി ക്രിസ്തോ പാസ്തോരും പ്രിൻസിപ്പി എന്ന തിരുവെഴുത്ത് വഴി തിരുവനന്തപുരം അതിരൂപതയും തിരുവല്ല രൂപതയും നിലവിൽ വന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പരിശുദ്ധ സിംഹാസനമായും വിവിധ രാജ്യങ്ങളുമായി ഉള്ള ബന്ധത്തിൽ ദൈവത്തെ അന്വേഷിച്ച സത്യ അന്വേഷിയായ അദ്ദേഹം, ദൈവത്തെ സമ്പാദിച്ചു കണ്ടെത്തിയ അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സഭയിലെ ഭിന്നതകൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയ അദ്ദേഹം തൻ്റെ അനുയോജ്യനായ ഒരു പിൻഗാമിയെ കണ്ടെത്തുകയായിരുന്നു ഫാദർ ബെനഡിക്റ്റിലൂടെ. അദ്ദേഹത്തെ പഠിപ്പിച്ച് തൃശ്ശാപ്പള്ളി സെൻറ് ജോസഫ്സ് കോളേജിൽ വിട്ട് MA ഫസ്റ്റ് റാങ്കിൽ പാസ്സായി വന്ന അദ്ദേഹത്തെ മാറിവാനിയസ് കോളേജിൻ്റെ പ്രഥമ പ്രിൻസിപ്പലായി നിയോഗിച്ചു. തനിക്ക് അനുയോജ്യനായ ഒരു പിൻഗാമി അദ്ദേഹത്തിൽ കണ്ടെത്തി 1930-ാം ആണ്ട് ജനുവരി മാസം 29-ാം തീയതി അനുഗ്രഹീതൻ ഉണർവുള്ളവൻ ആയി മാറി ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ്. അങ്ങനെ സഭയെ ശക്തമായ ഒരു കരങ്ങളിൽ ദൈവാനുഗ്രഹത്താൽ പരമേൽപ്പിച്ചുകൊണ്ട് 1953 ജൂലൈ മാസം 15-ാം തീയതി സ്വർഗീയ പ്രവേശനം നടത്തിയ അദ്ദേഹം ഇന്ന് ദൈവദാസനായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. നാമകരണ പരിപാടികളുടെ പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കി രണ്ടാമത് ഘട്ടം 2016 റോമിൽ സമർപ്പിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ ഏറെ അഭിമാനമുണ്ട്. ദൈവദാസൻ മാറിവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ 68-ാമത് ഓർമ്മ ദിനം ഇന്ന് ആചരിക്കുന്നതിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ നേതാക്കന്മാരെ നന്ദിയോടെ അനുസ്മരിക്കുവിൻ, അവരുടെ ദിനചര്യകൾ പഠിക്കുവിൻ, പ്രാവർത്തികമാക്കുവിൻ, അവർ കാണിച്ചു തന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിച്ചത്. മലങ്കര ശ്രീയാനി കത്തോലിക്കർ എന്നുള്ള നിലയിൽ നിങ്ങൾ അഭിമാനമുള്ളവരായി ജീവിക്കുവാൻ നമ്മോട് ആഹ്വാനം ചെയ്ത മാറിവാനിയോസ് തിരുമേനി അഭിമാനബോധത്തോടുകൂടി ഒരു സഭയെ പടുത്തുയർത്തുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച വ്യക്തിയാണ്. എങ്ങനെയാണത് സാധിച്ചത് എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം വായിച്ചു കേട്ടത്. തൻ്റെ മക്കൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാരാണ്? രണ്ട് ഭൃത്യന്മാരെക്കുറിച്ചുള്ള സൂചന ഇവിടെ നൽകുന്നുണ്ട്. വിശ്വസ്തനും വിവേകിയുമായ ഒരു ഭൃത്യൻ, ദൈവത്തോടുള്ള വിശ്വസ്തത, മനുഷ്യരോടുള്ള വിശ്വസ്തത, മനസാക്ഷിയോടുള്ള വിശ്വസ്തത, ഈ പ്രപഞ്ചത്തോടുള്ള വിശ്വസ്തത കാത്തു സൂക്ഷിക്കുവാൻ ഉള്ളവരാണ് നാം ഓരോരുത്തരും. ആ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മെ വിളിച്ചവനോടുള്ള സ്നേഹം, അവൻ നമ്മോട് കാണിക്കുന്ന സ്നേഹം, അവൻ്റെ ഔദാര്യം, അവൻ്റെ കാരുണ്യം, ഇവയൊക്കെ മനസ്സിലാക്കി നാം ജീവിക്കുമ്പോൾ ദൈവദാസന്മാർ യുവാനിയോസ് മെത്രാപ്പൊലീത്ത വിശ്വസ്തനായ ഒരു ഭൃത്യനായിരുന്നു. ഈ പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നന്ദിയോടെ അനുസ്മരിക്കുകയും സമസ്ത സൃഷ്ടവസ്തുക്കളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും അത് മറ്റുള്ളവർക്ക് സ്നേഹത്തോടുള്ള ശുശ്രൂഷയിലൂടെ പകർന്നു കൊടുക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരു വ്യക്തിത്വത്തെയാണ് അദ്ദേഹത്തിൽ കാണാൻ കഴിയുന്നത്.
ദൈവത്തിൻ്റെ സ്നേഹം അതിരുകളില്ലാത്ത, അതിർത്തികളില്ലാത്ത, പരിധികളില്ലാത്ത, പരിമിതികളില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം സ്വന്തം ജീവിതത്തിൽ മാതാപിതാക്കളിലൂടെ, കുടുംബാംഗങ്ങളിലൂടെ, ഗുരുബോധന്മാരിലൂടെ, സഹപ്രവർത്തകരിലൂടെ, അധികാരികളിലൂടെയൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ച അദ്ദേഹം ആ സ്നേഹത്തെ ഏറെ ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വമാണ്. ആ സ്നേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ദൈവത്തോടുള്ള ഭയം ഒരു ഫിയർ കോംപ്ലക്സ് അല്ല, പിന്നെയോ ബഹുമാനത്തോടുകൂടിയുള്ള ആദരവ്, ഉള്ളതും ഉള്ളും അറിയുന്നവൻ്റെ മുമ്പ് നിൽക്കുമ്പോഴുള്ള ആ മനോഭാവം, അത് വളരെ ബഹുമാനത്തോടെ ആദരവോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്നുള്ളത് നാം മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇല്ലായ്മയും ഉള്ളായ്മയും ഒക്കെ അറിയുന്ന തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആ മനോഭാവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും നാം അകന്നു പോകുന്ന ആ ഒരു പശ്ചാത്തലവും, അകന്നു പോകുമ്പോഴും അടുത്തു വന്ന് നമ്മെ താലോലിച്ചുകൊണ്ട് തൻ്റെ കൂട്ടായ്മയിൽ ആകിരിക്കു തീർക്കുന്ന തമ്പുരാൻ്റെ സാന്നിധ്യവും, പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും കരുണയും ത്യാഗവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവഭയത്തിൽ ജീവിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും ഒരു ശമ്മാശനായി ഉയർത്തപ്പെട്ടപ്പോഴും ഒരു പുരോഹിതനായി അഭിഷിക്തനായപ്പോഴും പ്രൊഫസർ സ്ഥാനത്തിൽ പ്രവർത്തിച്ച കാലഘട്ടത്തിലും ഒക്കെ അദ്ദേഹം വളരെ കുലീനമായിട്ട് ആ ദൈവഭയത്തിൽ ജീവിച്ചു. മൂന്നാമതായിട്ട് ദൈവസേവനം സമൂഹത്തിൽ നിർവഹിക്കുവാൻ വിദ്യാഭ്യാസ മേഖലയിലൂടെ, ആതുര ശുശ്രൂഷയിലൂടെ, സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ, പാവപ്പെട്ടവരോട് പക്ഷം ചേർന്നുകൊണ്ട്, അവഗണിക്കപ്പെട്ടവരെ പരിഗണിച്ചുകൊണ്ട്, സമൂഹത്തിൽ പിന്നോക്ക സമുദായത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം നിർവഹിച്ച സേവനം, മറ്റുള്ളവർക്ക് ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും വലിയ ഈശ്വര ആരാധനയാണെന്നുള്ള മനോഭാവത്തിൽ അന്യരിൽ നന്മ കാണുവാൻ, അത് കണ്ട് സന്തോഷിക്കുവാൻ എന്നെ അകക്കാമ്പിൽ വെളിച്ചം തരണമേ എന്ന് കാർഡിനൽ ന്യൂമൻ പ്രാർത്ഥിച്ചതുപോലെയും, ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെല്ലാവർക്കും നന്മ ഭവിക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഏറെ ശ്ലാഘനീയമായ ഒന്നായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ ഭയപ്പെടുവാനും ആദരവോടുകൂടി ദൈവസന്നിധി നിൽക്കുവാനും ആ സാന്നിധ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും കഴിഞ്ഞത് ദൈവത്തെ സമ്പാദിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ്. തൻ്റെ ജീവിതത്തിലുടനീളം ദൈവത്തെ അന്വേഷിച്ച, കണ്ടെത്തിയ ഒരു മഹാവ്യക്തിത്വത്തെയാണ് അദ്ദേഹത്തിൽ കാണുന്നത്. അമൂല്യമായ നിധി കണ്ടെത്തിയപ്പോൾ മറ്റെല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് ആ നിധി സ്വന്തമാക്കുവാൻ പരിശ്രമിച്ച വ്യക്തിയെപ്പോലെ, വ്യാപാരിയെപ്പോലെ, തമ്പുരാനാകുന്ന അമൂല്യമായ നിധി കണ്ടെത്തുവാൻ നടത്തിയ പരിശ്രമം ആർഷഭാരതത്തിൻ്റെ സന്യാസ ദാർശനികതയിൽ നിന്നുകൊണ്ട് ബദനി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തപ്പോഴും ആത്മീയമായ അനുഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും ധ്യാനാത്മകമായ ജീവിതം നയിച്ചപ്പോഴുമൊക്കെ ആ ദൈവത്തെ സ്വന്തമാക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വത്തെയാണ് മാറിവാനിയോസ് മെത്രാപ്പൊലീത്തയിൽ കാണുന്നത്. ദൈവത്തെ സ്വന്തമാക്കിക്കഴിഞ്ഞപ്പോൾ മറ്റെല്ലാം വിട്ടുപേക്ഷിക്കുവാൻ, സ്വന്തമായത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ പരിശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം. സഭയുടെ മുഖ്യധാരയിൽ കടന്നു വന്ന അദ്ദേഹം മറ്റെല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഫിലിപ്പിയക്കാർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ശൂന്യവൽക്കരണത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവമായിരിക്കും അതൊരു വലിയ കാര്യമായി പരിഗണിക്കാതെ മറ്റെല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് തന്നെ തന്നെ താഴ്ത്തി ശൂന്യപ്പെടുത്തി ദാസൻ്റെ രൂപമെടുത്ത് സമ്പന്നൻ ദരിദ്രനായി മാറി, ദരിദ്രരായി നമ്മെ സമ്പന്നരാക്കുവാനെടുത്ത വഴികൾ കാണുമ്പോൾ ആ വഴികളായിരുന്നു മാറിവാനിയോസ് തിരുമേനി. ദൈവത്തെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ മറ്റെല്ലാം വിട്ടുപേക്ഷിക്കുവാൻ ഒരു മടിയും കാണിക്കാതെ
പെരുന്നാടിൻ്റെ മുണ്ടമ്മലയിലെ വസ്തുക്കളോ സംവിധാനങ്ങളോ ഒന്നുമല്ല അതെല്ലാം വിട്ടുപേക്ഷിക്കുവാൻ തയ്യാറായത്. സരാറംപൂർ കോളേജിലെ പ്രൊഫസർ സ്ഥാനവും എം ഡി സെമിനേരിയിലെ പ്രിൻസിപ്പൽ സ്ഥാനവും ഒക്കെ വിട്ടുപേക്ഷിക്കുവാൻ കഴിഞ്ഞത് ഗുരുവായ നിത്യ സമ്പത്തിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ്. ആ ദൈവത്തെ നിരന്തരമായി അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള പരിശ്രമമാണ് നാം നടത്തേണ്ടത്. അതാണ് വിശ്വസ്തനായ ഭൃത്യന്മാരുടെ കടമ. വിശ്വസ്തനായ ഭൃത്യൻ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് ഭക്ഷണം നൽകുവാൻ നിയോഗിക്കപ്പെട്ടവനാണ്. ഭവനമെന്ന് പറയുമ്പോൾ ജെറുസലേം ദേവാലയത്തെ പൊതുഭവനമായി കണ്ടിരുന്ന ഇസ്രായേൽ വംശത്തെ സംബന്ധിച്ചിടത്തോളം 72-ാം ആണ്ടിൽ ജെറുസലേം ആക്രമിക്കപ്പെടുകയും ദേവാലയം നിലംപരിശാവുകയും ചെയ്ത സാഹചര്യത്തിൽ ദേവാലയമെന്ന് പറയുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹം തൻ്റെ ഭവനമെന്ന് പറയുമ്പോൾ സഭയെ മുഴുവനായി കണ്ടുകൊണ്ട് ആ സഭയെ ഭവനമായി കണ്ട വ്യക്തിയാണ്. സഭാമക്കൾ മാത്രമല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളായ എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ദൈവദാസൻ മറിവാനിയോസ് പത്രാപ്പൊലീത്ത. അത് നിർവഹിക്കുവാൻ ബദനി സന്യാസ സമൂഹത്തിലെ അംഗങ്ങൾക്ക് പൗരോഹിത്യ പദവിയിലേക്ക് കടന്നു വന്നിട്ടുള്ള പുനരേക്കപ്പെട്ട എല്ലാവർക്കും പുനരേക്കത്തിന് ശേഷം ആ ശുശ്രൂഷയിലേക്ക് വന്നിട്ടുള്ളവർക്കും ബാധ്യതയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കൊറോണയുടെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ദേവാലയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലും ജനങ്ങളെ വിസ്മരിക്കുവാൻ പാടില്ല. അവരുടെ പക്കലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഔദാര്യത്തോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. നിരാശയിൽ കഴിയുന്ന ആളുകൾക്ക് തമ്പുരാൻ്റെ സാന്നിധ്യം പ്രത്യാശയോടെ നൽകുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ദൈവദാസൻ്റെ ഓർമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യജമാനൻ നിയോഗിച്ച ഭൃത്യൻ യജമാനൻ ദൈവം തമ്പുരാൻ തന്നെയാണ്. ഈ ലോകത്തിലേക്ക് അയക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു പ്രത്യേകമായ സന്ദേശം നൽകിക്കൊണ്ടാണ് അയക്കുന്നത് എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ ദൈവം തമ്പുരാൻ നിക്ഷേപിച്ച നിക്ഷേപം എന്താണെന്ന് കണ്ടെത്തി ആ നിക്ഷേപത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അത് നിർവഹിക്കുമ്പോഴാണ് വിശ്വസ്തരായ ഭൃത്യന്മാരായി നാം മാറുന്നത്. ആ വിശ്വസ്തത ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ച ദൈവദാസൻ നമ്മോട് പറയുകയാണ്, ദൈവത്തോടുള്ള വിശ്വസ്തത സഭയോടും സമൂഹത്തോടും ഈ പ്രപഞ്ചത്തോടുമുള്ള വിശ്വസ്തത, മനസ്സാക്ഷിയുള്ള വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികൾ ദൈവത്തെ സമ്പാദിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ വിവേകത്തോടുകൂടി പെരുമാറണം. വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യ, പാമ്പിനെ പോലെയുള്ള വിവേകവും പ്രാവിനെ പോലെയുള്ള നിഷ്കളങ്കതയും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. പാമ്പിൻ്റെ വിവേകമെന്ന് പറയുന്നത് ശത്രുക്കളെ നേരിടുവാൻ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമിക്കുന്ന പാമ്പ് അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാനുള്ള പരിശ്രമം കൂടി നടത്തുന്നുണ്ട്. പ്രാവിൻ്റെ നിഷ്കളങ്കത, നോഹയുടെ പെട്ടകത്തിൽ നയിക്കപ്പെട്ട കാക്ക തിരികെ വന്നില്ല, കൊത്തി തിന്നാനുണ്ടായിരുന്നു കൊണ്ട് അതങ്ങനെ ചുറ്റി നടക്കുകയാണ്. പ്രാവ് അശുദ്ധമായത് സ്പർശിക്കില്ല, അത് ഒലിവിൻ്റെ ഇളം കൊമ്പും കുത്തിയെടുത്തുകൊണ്ട് പേടകത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച നാം കാണുന്നു. വിശ്വസ്തരും വിവേകികളുമായ ഭൃത്യന്മാരെന്നുള്ള നിലയിൽ സമൂഹത്തിൽ കാണുന്ന അശുദ്ധതയോട് ആഭിമുഖ്യം പുലർത്തുവാൻ പാടില്ല. പരിശുദ്ധരായ വ്യക്തികളായി മാറുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ സമ്പാദ്യത്തിൽ അഭിമാനം കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ലൗകികമായ പ്രവണതകളല്ല, അതിനപ്പുറമായിട്ടുള്ള ദൈവികമായ സാന്നിധ്യം, അതിൻ്റെ സായുജ്യത, അതിൻ്റെ സന്തോഷം, സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്ന വ്യക്തികളായി മാറണം. രണ്ടാമത്തെ ഒരു ഭൃത്യന്മാരെക്കുറിച്ചുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. തൻ്റെ യജമാനൻ എപ്പോൾ വരുമെന്നറിയാതെ സഹഭൃത്യന്മാരെ മർദ്ദിക്കുകയും മദ്യപന്മാരോടുകൂടി തിന്നുകുടിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അവർക്ക് വരുന്ന ശിക്ഷ,
യജമാനൻ വരുമ്പോൾ അപ്രകാരം കാണപ്പെടുന്ന ആ ഭൃത്യന്മാരെ അവിടുന്ന് ശിക്ഷിച്ച് അവർക്ക് ലഭ്യമാകാമായിരുന്ന സൗഭാഗ്യത്തിൽ നിന്നും അവരെ അകറ്റിവിടുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം നിൽക്കുന്നത്. അവൻ്റെ സന്നിധിയിൽ ഒന്നും ഒളിച്ചു വയ്ക്കുവാനോ മറച്ചു വയ്ക്കുവാനോ നമുക്കില്ല. നമ്മെ പരിപൂർണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമായ ഒരു ജീവിതമാകുവാൻ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തതയോടെ തൻ്റെ മക്കൾക്ക് പ്രാർത്ഥനയിലൂടെ വിശുദ്ധ കൂദാശകളിലൂടെ ദൈവവചനത്തിലൂടെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നത് ദൈവികമായി സമ്പത്ത് തമ്മിലുള്ളത് കൊണ്ടാണ്. നോബഡി ക്യാൻ ഗീവ് വാട്ട് വൺ ഡസ് നോട്ട് ഹാവ്. നമുക്കില്ലാത്തത് കൊടുക്കാനാവില്ല. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ പ്രണയതാവായ ദൈവദാസന്മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ 68th ഓർമ്മ പെരുന്നാൾ ആചരിക്കുമ്പോൾ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് നൽകുവാൻ ദൈവം നൽകുന്ന അവസരമായി കണ്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ദൈവിക സാന്നിധ്യം മറ്റുള്ളവർക്ക് സ്നേഹത്തോടുള്ള ശുശ്രൂഷയിലൂടെ പറന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ, ഞാനായിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ ശിഷ്യരും ആയിരിക്കുവാൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ തമ്പുരാനെ പോലെ ദൈവദാസന്മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത സ്വർഗീയ ഭവനത്തിലായിരുന്നു കൊണ്ട് നമ്മെ ഏവരെയും പരിശുദ്ധയമ്മയുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ സമർപ്പിക്കുവാനും ധന്യമായ ഒരു ജീവിതം നയിച്ച് പുണ്യപിതാവ് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ, അന്വേഷണത്തിൻ്റെ, കണ്ടെത്തലിൻ്റെ അഭിമാനത്തോടുകൂടി ജീവിക്കുവാനും നമ്മെ ഏവരെയും ദൈവം ശക്തിപ്പെടുത്തണമേ എന്ന് ഈ വിശുദ്ധ കുർബാനയിലൂടെ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ബാരിക്കിമോ സ്തൗമൻ ഗാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണിവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ പൗരോഹിത്യത്തിന് കാലയളവില്ലാത്ത നിത്യപ്രധാന ആചാര്യനും ആചാര്യ ശുശ്രൂഷ നടത്തുന്നവനും അവയെ സ്വീകരിക്കുന്നവനും കൊല്ലപ്പെട്ടിട്ടും ജീവിച്ചിരിക്കുന്നവനും നിർമ്മല സമാധാന യാഗങ്ങളുടെ ബലിപീഠവുമായ കർത്താവിന് സ്തുതി. അവൻ അനുശ്വരമായ ഭക്ഷണവും അവസാനിക്കാത്ത ആത്മീയ പാനീയവുമാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. ദൈവാദിദൈവവും കർത്താദികർത്താവും ഉണ്ടായതുമുള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകല സൃഷ്ടികളാലും ആരാധിക്കപ്പെടുന്നവനുമായ കർത്താവിന് ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാരിക്കുമോർ കാരുണ്യവാനായ കർത്താവിൻ്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ, ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും
വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും വരിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തെളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിന് നാഥനുമായി മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്നും നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്നും ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങൾക്ക് വേണ്ടി മരണം കൈവരിക്കുകയും ഞങ്ങളുടെ മൃതാവസ്ഥ നീക്കി ഞങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്ത നല്ലയിടയനായ കർത്താവായ യേശു മിശിഹ, നിന്റെ ഇടവക നിന്നെ ആരാധിച്ച് സ്തുതിക്കുന്നു. ആയുഷ്കാലം മുഴുവൻ നിർമ്മലമായ സ്തോത്രബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നതിന് തിരുവള്ളം തോന്നിയതിനാൽ കർത്താവേ, നിനക്ക് ഞങ്ങൾ സ്തോത്രം പാടുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിലയേറിയ രക്തത്താൽ സമ്പാദിച്ച നിന്റെ വിശുദ്ധ സഭയിൽ സമാധാനം വർദ്ധിപ്പിക്കണമേ. സത്യമായ നിന്റെ വാഗ്ദാനമനുസരിച്ച് നിന്റെ ആചാര്യന്മാരുടെ പ്രാർത്ഥനകളിൽ നീ സംപ്രീതനാവുകയും അവരുടെ ഇടവകൾക്ക് ദയാപൂർവം പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. നിന്റെ ശ്ലീബായിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികൾക്കും സത്യവിശ്വാസികളായ ഭരണാധിപന്മാർക്കുമുള്ള കിരീടം നീ തന്നെ സൂക്ഷിച്ചു കൊള്ളണമേ. കർത്താവേ, സമ്മലസ്തരത്തെ കൃപയോടെ അനുഗ്രഹിക്കുകയും കായികനികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നവർക്ക് നീ സഹായിയും സങ്കേതവുമായിരുന്ന് നിനനാമം മഹത്വമുള്ളതാക്കണമേ. കർത്താവേ, ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും മരിച്ചുപോയ വിശ്വാസികളിൽ നിന്നും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ആമേൻ. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷയ്ക്കുള്ളിൽ അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. ആമേൻ. ബലഹീനനും ഭാവിയുമാകുന്ന ഈ ദാസൻ ഏറ്റുപറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ. ആമേൻ. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ. ആമേൻ. ജീവപ്രദനായ വിശുദ്ധരൂഹ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഗുരുക്കന്മാരുടെയും നേതാക്കന്മാരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരുടെയും ആത്മാക്കളിൽ എന്നുമെന്നേക്കും രണ്ട് ലോകങ്ങളിലും മനസ്സലിവ് തോന്നി പാപിയായ ഈ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ദിവ്യജ്ഞാനം ഘോഷിക്കപ്പെടുന്നു, നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും പിതാവ് നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ഞങ്ങളെ രക്ഷിക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും
ദൈവമാതാവായി വിശുദ്ധനവരെയാമെന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പുതിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മനുഷ്യടുക്കപ്പെട്ട് തിരുമനസായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിനടുത്ത് ഭാഗത്തിരുന്നവരും ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ വലിയ മോത്തത്തോളിനെയും വരുവാനിരിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരും ഏകർത്താവുമായും ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വർഗത്തെയും ജീവിപ്പിക്കുന്നവർത്താവും പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. വലിയവനും മനാദ്യന്തനമായ ദൈവമേ, നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവും ആകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകുകയും ലോകത്തെ കരുണാപൂർവം സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഈ സമാധാനത്തിന് കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. കർത്താവേ, അനുഗ്രഹ സമ്പൂർണമായ നിന്റെ വലത്തുകയെ ആവസിപ്പിച്ച് തിരുമുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായവരെ ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും അപരാധങ്ങൾക്കും വേണ്ടി രക്തം ചിന്താതെയുള്ള ഈ ആത്മീക ബലിദിനം അർപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ നിയമലംഘനങ്ങൾ പരിപൂർണമായി പരിഹരിച്ച് ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരിക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാരുഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും
പിതാവായ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് മിശിയാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് മാലാഖമാരും പ്രധാന മാലാഖമാരും ക്രോപേന്മാരും ശ്രോപേന്മാരും മൗദ്വേന്മാരും ഓരോവാസന്മാരുമായ അദൃശ്യരും സംഖ്യാതീതരുമായ സകല സ്വർഗീയ നിരകളും ഗണങ്ങളും സേനകളും അനിർവചനീയമായ വാക്കുകളാൽ ഇടപെടാതെ വിജയകീർത്തനം ആലപിച്ചുകൊണ്ട് ഉച്ചത്തിൽ സ്തുതിക്കുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താംവാനായിരുന്നു. നിന്റെ ഏകപുത്രൻ സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്യുകയും ഞങ്ങളെ രക്ഷിക്കുവാനായി സ്വയം പരിത്യജിച്ച് ശരീരത്തിൽ പീഡയേൽക്കുകയും ചെയ്തു. പീഡാനുഭവത്തിൻ്റെ ആ രാത്രിയിൽ അവൻ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവീൻ, ഇത് എൻ്റെ ശരീരം ആകുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്നു. പ്രകാരം തന്നെ അവൻ ഗാസായും എടുത്ത് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തമാകുന്നു. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ആമീൻ. വിശുദ്ധ രഹസ്യത്തിൽ പങ്കുകൊള്ളുമ്പോഴൊക്കെയും എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ അനുസ്മരിക്കുവീനെന്ന് നമ്മുടെ കർത്താവ് തൻ്റെ സ്ലിഹന്മാരോട് കൽപ്പിച്ചു. കർത്താവേ, പാപികളും കുറ്റക്കാരുമെങ്കിലും നിന്റെ ദാസരായ ഞങ്ങൾ രക്ഷാകരമായ നിന്റെ എല്ലാ ദൈവീക വ്യാപാരങ്ങളെയും ഭയങ്കരവും മഹനീയവുമായ രണ്ടാമത്തെ വരവനെയും ഓർമ്മിക്കുന്നു. ഇതിനെക്കുറിച്ച് പരിഭ്രമിച്ചു തുടങ്ങിക്കൊണ്ട് ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ബാരിക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രോഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം ഇത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു.
നിങ്ങൾ ഭയഭക്തിയോടുകൂടി പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേനോട് ഉത്തരമരുളേണമേ, കർത്താവേനോട് ഉത്തരമരുളേണമേ, കർത്താവേനോട് ഉത്തരമരുളി ദേവോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവശിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കാളികളാകുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളാകുവാനും വിശുദ്ധരോടുകൂടെ പുതിയ ജീവനിൽ ആനന്ദിക്കുവാനും ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ നാലു ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേച്ചു വരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു വരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർബാബായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറോൻ മോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബുൻമോർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ചെമ്മാശന്മാർ ദേറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ ദൈവിക പ്രബോധനങ്ങളുടെ ദീപ്തിയാൽ നിന്റെ സ്നേഹിതരെ പ്രശോഭിപ്പിക്കണമേ. നല്ല കാലങ്ങളും ആശ്വാസകരവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാധിക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പീഡിതരെയും ദുഃഖിതരെയും രോഗികളെയും ദരിദ്രരെയും നിരാലംബരെയും ക്ലേശിതരെയും പരദേശികളെയും അഗതികളെയും ബന്ധനസ്ഥരെയും അനാഥരെയും വിധവകളെയും അടിമകളെയും നീ പോറ്റിപ്പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാരിക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, തിരുസന്നിധിയിൽ പ്രശാന്തവും സന്തുഷ്ടവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ ആപുരസ്ഥരെ ഞങ്ങളോട് പെരുമാറുന്നതിന് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാലകിമോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയെ നിത്യകന്യകയും ദേവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മർത്തോമാ ശ്ലീഹായെയും നിബിയന്മാർ ശ്ലീഹന്മാർ പ്രസംഗ രേവങ്കേലിയസ്തന്മാർ സഹദേന്മാർ മൗദ്യാനന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷം കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പുണ്യപ്രവർത്തികളാൽ നിന്നെ പ്രീതി
പരിചയപ്പെടുത്തിയവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിന് മോഹനിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാടിക്കുമോർ കുറ്റമില്ലാതും സ്ലൈകീകവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ സുനഗദോസുകളിൽ ഉറപ്പിക്കപ്പെട്ട സത്യവിശ്വാസമാകുന്ന പാറമേ, കരുണാപൂർവം ഞങ്ങളെ എല്ലാവരെയും ഉറപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ, സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മൾ നിന്ന് വേർപെട്ടുപോയ സകലരെ നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയിലായിസോ നിന്ന് ചൊല്ലണം. കർത്താവേ, ഞങ്ങളുടെ പരേതർ അന്ധകാര ശക്തികൾക്ക് വിധേയരാകുവാനിടയാകരുത്. ദുഷ്ടാരൂപികളുടെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച് ദണ്ഡനങ്ങളിൽ നിന്നും കഠിന വേദനകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ തേജസ് ഞങ്ങളിലും അവരിലും ഉദിപ്പിക്കണമേ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞ സർവശ്വരയും ആശ്വസിപ്പിച്ച് പ്രണിപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സോടാതെയും അറിവോടറിവുകൂടാതെയും തിരുവമ്പിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള കൃപാതിരേഖത്താൽ ഞങ്ങളുടെ അപേക്ഷ കേട്ട് വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായി കരുതിയിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും രക്ഷിക്കണമേ. സംപൂജ്യമായ നിന്റെ നാമം ഞങ്ങളെ കർത്താവായ യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ സകലത്തിലും എന്ന പ്രകാരമേ കുർബാനയിലെ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകേണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ കൃപ എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Alleluia, Alleluia, Murtunno Dasanadam, Barakyumo Kuriye Laiso. Thank you.
ശക്തനുമായ ദൈവമേ, മനുഷ്യരോടുള്ള നിന്റെ സ്നേഹം മൂലമേ ദൈവികദാനത്തിന് ഞങ്ങളെ നീ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇത് നിമിത്തം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വന്ദിക്കുന്നു. നിർമ്മല മനസ്സാക്ഷിയോടും വികാരശുദ്ധിയോടും പരമാർത്ഥതയുള്ള നാവോടും വെടിപ്പുള്ള ശരീരത്തോടും കൂടെ സ്വർഗസ്ഥനും സർവാധിപതിയും പരിശുദ്ധനുമായ നിന്നെ ആത്മധൈര്യത്തോടെ വിളിച്ച് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കിയതേ ആരുവായ പിതാവേ, കഠിന പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടൽ നിന്നും അവൻ്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ദ്രോഹങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറിക്കിമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളും ദൈവമേ തിരുമ്പാകെ തലകുനിക്കുന്നു. മഹോന്നതനും സർവാധിപതിയുമായ രാജാവേ, സർവസൃഷ്ടികളും നിന്റെ മേൽക്കോയ്മയുടെ ചെങ്കോൽ കീഴൽ വണങ്ങുന്നു. ഇപ്പോൾ തിരുമുൻപാകെ തലവണങ്ങി നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ അയച്ചു തരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുമെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നവുമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എന്നെ വാത്സല്യ ഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ബാറുക്കുമോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ കരുണോ നിയങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും
തന്റെ കരുണയാ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതുണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ നാം ദേവസുതൻ മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നാ താരയോർക്കേണം നയവാൻമാർ പുണ്യപ്പെട്ടോ രുന്നേച്ചേകുമവ ശ്വാസം സേപുത്രൻ ദൈവം മുറിയോരാവി ആലൈ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യായൗഹാലേ ലോയ്യാൻവലഭാഗേ രാജഭാമിനിയും സ്നേഹർക്കും ഭാഗ്യം സദേക്കും
ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യനവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്രം, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസീദാസന്മാരിലേക്ക് പാപപരിഹാരമിറങ്ങുമാറാകണമേ.
ആമേൻ എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ അദൃശ്യമായ നിന്റെ വലത്തു കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന ഈ ആരാധകരുടെ സംഘത്തെ നീ ആശ്വസിക്കണമേ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വസ്തുക്കളെ വഹിച്ചിരിക്കുന്നവരിലും നൽകുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയ്ക്കായി പരിശ്രമിച്ച ഇവയിൽ സംബന്ധിക്കുന്നവരുമായ എല്ലാവരിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും പാനം ചെയ്തതായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ കാരണമാകരുത്. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നാവും സ്തുതി പാടും കവരടഞ്ഞോർ നൽ ശരണം നീ മൃദർ തന്നുയർപ്പും നീ തന്നെ ഹല്ലേലൂയ. കർത്താവേ, അയോഗ്യരായ ഞങ്ങളെ നിന്റെ ഏകജാതന്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന ഈ ദിവ്യദാനത്തിന് യോഗ്യരാക്കിയതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുമുമ്പാകെ തലകുനിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടത്താൽ നീ ഞങ്ങൾക്കു വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ പാപപരിഹാരപ്രദമായ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും ചെയ്തു.
നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ, നിന്നോടുള്ള ഭക്തിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ, നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ ഉറപ്പിക്കുകയും സുഹൃത വ്യാപാരങ്ങളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പരിശുദ്ധാലയമതിനുള്ളിൽ നിന്നെ പാരി സേവിപ്പോർക്കായി നിന്നാൽമീ കവിരും നിങ്കൽ സൽപ്രതിഫലം ഏകോഗനാഥാം കാഴ്ചയിതിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പേട്ട് നല്ലവരാ വാത്സല്യ ഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവീൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ത്രീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമുദീസയുടെ റോഷ്മയാൽ മുദ്രിതരും ആയവരുമേ, ഈ പരിശുദ്ധ ത്രിത്വം നിങ്ങളുടെ അടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമാകുന്ന ഈ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവീൻ. എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.